ഈ കൊടുക്കുമ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. ഇനി ചക്രങ്ങൾ, അതായത് 108 ചക്രങ്ങളെ കുറിച്ചിട്ടാണ് ഭാരതീയ വിജ്ഞാനത്തിലൊക്കെ പറയുന്നത്. 108 ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് 7 ചക്രങ്ങളെ കുറിച്ചാണ്. 6 ചക്രങ്ങളും ഒരു പത്മവും. നമ്മൾ എല്ലാവരും പൊതുവെ കേൾക്കുന്നത് 7 ചക്രങ്ങളെ കുറിച്ചിട്ടാണ്. 7 ചക്രങ്ങൾ എന്നാ പറയെങ്കിലും 7-ാമത്തേത് പത്മമാണ്. 1000 ഇതിലുള്ള താമര എന്നൊക്കെ പറയില്ലേ, അതിനെ സഹസ്രാര ചക്രത്തിനെയാണ് പറയുന്നത്, സഹസ്രാര പത്മത്തിനെയാണ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള 7 ചക്രങ്ങളും മേജർ ആയിട്ട്, മൈനർ ആയിട്ട് പിന്നെയും ധാരാളം ചക്രങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെ ചേർത്തിട്ട് 108 ചക്രങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തലയുടെ മുകൾ ഭാഗത്ത് മുതൽ കഴുത്ത് വരെ 25 ചക്രങ്ങളുണ്ട്. തലയുടെ മുകൾ ഭാഗം മുതൽ കഴുത്ത് വരെയായിട്ട് 25 ചക്രങ്ങളെ കുറിച്ചിട്ട് ഭാരതീയ ഋഷി മഹർഷി മുനിമാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴുത്ത് മുതൽ നമ്മുടെ നാഭി തുടങ്ങുന്നത് വരെ, നാഭി വരെ 45 ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് മുതൽ നാഭി വരെ 45 ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഴുതിട്ടുണ്ടോ? നാഭി മുതല് നമ്മുടെ ഗുദത്തിന്റെ ദ്വാരം വരെ, ഗുദദ്വാരം വരെ 9 ചക്രങ്ങളും ഇതിന് രണ്ട് കാലുകളിലേക്കുമായിട്ട്, രണ്ട് കാലുകളിലുമായിട്ട് 15 ചക്രങ്ങളും, രണ്ട് കൈകളിൽ 14 ചക്രങ്ങളും, ഇങ്ങനെ മൊത്തം 108 ചക്രങ്ങളും. മനസ്സിലായിട്ടുണ്ടല്ലോ? ഒന്നും കൂടെ പറയണോ? റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പറയൂ സാർ. ഉണ്ടല്ലേ. തലയുടെ മുകൾ ഭാഗം മുതൽ കഴുത്ത് വരെ 25 ചക്രം. കഴുത്ത് മുതൽ നാഭി വരെ 45 ചക്രം. നാഭി മുതൽ ഗുദദ്വാരം വരെ 9 ചക്രം. രണ്ട് കാലിലുമായിട്ട് 15 എണ്ണം, രണ്ട് കൈകളിലുമായിട്ട് 14 എണ്ണം. മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ആ അപ്പോ പിന്നീട് നമുക്ക് വരുന്നത് ഈ ഇതിനകത്ത് തന്നെ 108 ചക്രങ്ങൾക്കിടയിൽ 7 ചക്രങ്ങൾക്കാണ് ഭാരതീയ ഋഷി മുനി പരമ്പരയിൽ പ്രധാന ചക്രങ്ങളായിട്ട് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് രീതിയിലൊക്കെ എർത്ത് സ്റ്റാർ ചക്ര, സോൾ സ്റ്റാർ ചക്ര എന്നൊക്കെ പിന്നീടും പറയാറുണ്ട്. അതിനൊക്കെ പ്രാമുഖ്യം അവർ കൊടുക്കാറുണ്ടെങ്കിലും സാധാരണഗതിയിൽ 7 ചക്രങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് മൂലാധാര ചക്രം. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, പിന്നെ മണിപൂര ചക്രം, പിന്നെ അനാഹത ചക്രം. അനാഹതയെ നമ്മള് ഹൃദയചക്രം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വിശുദ്ധി ചക്രം, പിന്നെ ആജ്ഞാ ചക്രം. ആജ്ഞാ ചക്രത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം, തേടൈന്നൊക്കെ പറയാറുണ്ടല്ലോ, സിറ്റിസൺസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ സഹസ്രാര ചക്രം. യോഗാശാസ്ത്രത്തിൽ സഹസ്രാര ചക്രത്തെ സഹസ്രാര പത്മം എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ചടാധാര ചക്രങ്ങളും ഒരു പത്മവും എന്ന് പറയുന്നത്. പിന്നെ ഓരോ ചക്രങ്ങൾക്കും ഒരു ഇതളുകളുള്ള താമര പോലെയാണ് വിവരിച്ചിരിക്കുന്നത്. അതിന് ഓരോ ചക്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കളറുകളുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, അത് കറങ്ങുന്നതിന്റെ ഫ്രീക്വൻസി ആവൃത്തി ഉണ്ട്. ഓരോ ഇതളുകൾക്കും പ്രത്യേകം പ്രത്യേകം ശബ്ദ തരംഗമുണ്ട്. എന്നാല് ഓരോ ചക്രങ്ങൾക്കും ഭാരതീയ ഋഷി മുനി പരമ്പരയിൽ ഓരോ സൗണ്ടുകൾ പറഞ്ഞിട്ടുണ്ട്.
ഓരോ ദേവതമാര് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അത്ര ഡീപ്പിലേക്ക് അവിടെ പോകുന്നില്ല. ചക്രങ്ങളും അതിന്റെ ധർമ്മങ്ങളും അത് ബാലൻസ് ആയാലും ഇംബാലൻസ് ആയാലും ഉള്ള സവിശേഷതകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. ഇംബാലൻസ് ആയാൽ എങ്ങനെയായിരിക്കും, ഇപ്പൊ നമ്മൾ എങ്ങനെ മാറ്റം വരുത്തണം എന്നൊക്കെയുണ്ട്. പിന്നെ ഓരോ ചക്രങ്ങൾക്കും നവഗ്രഹങ്ങളിലെ ഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഒരാൾക്കൊരു ശനിദോഷമുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ മൂലാധാര ചക്രം ഇംബാലൻസും കൂടി ആയിരിക്കും. ഇപ്പൊ ജാതകത്തിലും നവഗ്രഹ ദോഷത്തിലൊക്കെ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ നവഗ്രഹ ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. കൂട്ടത്തില് നിങ്ങൾക്ക് അതാത് റിലേറ്റഡ് ആയിട്ടുള്ള ചക്രങ്ങളെയും നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓരോ ചക്രങ്ങളെയും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നവഗ്രഹ ദോഷങ്ങളും മാറ്റാൻ റേക്കി കൊണ്ട് എളുപ്പമാണ്. നമ്മൾ റേക്കി കൊണ്ട് നവഗ്രഹ ദോഷങ്ങളും മാറ്റാൻ സഹായിക്കാം. എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊന്നും അർത്ഥമൊന്നുമില്ല. നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസ പ്രകാരം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക, അതൊക്കെ ചെയ്തു. ഇതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് ഒന്നും ചിന്തിക്കേണ്ട കാര്യം. ഓരോ ചക്രങ്ങൾക്കും അതിന്റെ ഇതളുകളുണ്ട്. താമരയുടെ രൂപത്തിലാണ് പറയാറുള്ളത്. ഓരോന്നിനും ഓരോ കളറുകളുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് ചക്രങ്ങളെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. താല്പര്യമാണെങ്കിൽ അതും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഏഴ് മേജർ ചക്രങ്ങളെ കുറിച്ച്, ഈ ചക്രങ്ങളിൽ നിന്ന് സ്പിരിച്വൽ അനാട്ടമിയിലാണ് പറയുന്നത്. നമ്മൾ അനാട്ടമിയിൽ നടത്തി കീറി മുറിച്ചിട്ട് അത്ത സാധനത്തിന് ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊന്നും പറയരുത്. ഇതൊന്നുമില്ല, സ്പിരിച്വൽ അനാട്ടമി സ്പിരിച്വൽ രീതിയാണ് ഇവിടെ പറയുന്നത്. 108 ചക്രങ്ങളെ കുറിച്ച് ഇവിടെ പറയാറില്ല, ഏഴ് ചക്രങ്ങളാണ് പറയാറുള്ളത്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ശരി, ഇനി നമുക്ക് ഓരോ ചക്രങ്ങൾക്കും ചക്രങ്ങളെ കുറിച്ച് എന്ന് പറയുമ്പോ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ക്രൗൺ ചക്രം, ക്രൗൺ കിരീടം, ക്രൗൺ ചക്രം. ക്രൗൺ ചക്ര എന്നത് നമ്മുടെ സഹസ്രാര പത്മത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്കൃതത്തിൽ നമ്മൾ, മലയാളത്തിൽ നമ്മൾ സഹസ്രാര എന്ന് പറയും. ഇതിന്റെ കളർ വന്നിട്ട് വയലറ്റ് കളറായിട്ടാണ് പറയുക. ഓരോ ചക്രങ്ങൾക്കും അതിന്റെ ബീജമന്ത്രവും കൂടിയുണ്ട്. ഇതുവരെ മതപരമായിട്ടുള്ള രീതിയിൽ മാറ്റണ്ട, പക്ഷെ നമ്മൾ അതിന്റെ എനർജിക്കൽ വേവ്സിന്റെ സൗണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ഒരു എനർജി വേവ്സ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇവിടെ ജാതി മതമൊന്നും കലർത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിനെ പൊതുവിൽ നമ്മൾ ഇന്നർ സൈലൻസ് എന്നാണ് പറയുന്നത്. സൈലൻസ്, നിശബ്ദത എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ ചില ആത്മീയവാദികൾ ഇതിലെ ഗായത്രി മന്ത്രമാണ് എന്നും പറയാറുണ്ട്. ഇതിന്റെ തരംഗ ദൈർഘ്യം കണ്ടെത്തിയിട്ടേ ഇല്ല. ഇനി അഥവാ അങ്ങനെ കണ്ടെത്തി അതിലേക്ക് ഇന്നർ സൈലൻസിലേക്ക് പോയവര് സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നും പറയാനില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് അനുഭവിച്ച് കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ. നിങ്ങളും കൂടെ അത് അനുഭവിക്കുമെന്ന് പറയാനേ സാധിക്കുള്ളൂ, പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഉയർന്ന ഒരു സ്റ്റേജ് ആത്മീയതയുടെ, സെൽഫ് റിയലൈസ്ഡ് ആയവരുടെ, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഇൻകാർണേഷൻസിന്റെ ഒക്കെയാണ് ഫലമാണ്. അടുത്തത് ആത്മാചക്രം, നമ്മൾ തേടൈ എന്നൊക്കെ പറയും, തൃക്കണ്ണ് എന്നൊക്കെ പറയും, ശിവൻ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയും. ഇതിന്റെ നിറം ഇൻഡിഗോ നിറമാണ്. ഇതിന്റെ നിറം ഇൻഡിഗോ നിറമാണ്. ഇതിന്റെ സൗണ്ട് സിലബി എന്ന് പറയുന്നത് ഓം എന്നാണ്. ശരിക്ക് ഓം എന്നല്ല നമ്മൾ ജപിക്കുന്നത്. ചില ആളുകൾ ഓം എന്ന് ജപിക്കുമെങ്കിലും എന്ന രീതിയിൽ വേണം നമ്മൾ ഈ സിലബി ശരിക്ക് പറയുന്നത്. ആ ഓം ആ ചോദിക്കോളൂ, ചോദിച്ചോളൂ. ഈ ക്രൗൺ ചക്ര സഹസ്രഹാരാണല്ലോ, അതിന്റെ കളർ സൗണ്ട് അങ്ങനെ അതൊന്നുകൂടി പറയോ? കളർ ആൻഡ് സൗണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അതുകൂടെ ഉൾപ്പെടുത്തും. ഞാൻ അതുകൂടെ തന്നെ, ആത്മാ ചക്രത്തിന്റെ കളർ ഇൻഡിഗോ,
സൗണ്ട് ഓം എന്നാണ്. എന്നാൽ ചില കൂട്ടർ ആത്മീയവാദികള് സന്യാസിമാരൊക്കെ ഓം എന്നല്ല യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. എന്റെ നിലപാടും അങ്ങനെ തന്നെയാണ്, ഓം എന്നല്ല പറയേണ്ടത്, ആ എന്ന രീതിയിൽ വേണം പറയാം. ആ എന്ന് കൂട്ടിക്കൊണ്ട് ആ ഊന്നുള്ളത് തനിയെ ലോപിപ്പിച്ചു കൊണ്ടുവരിക, പിന്നെ എന്ന സൗണ്ട്, എന്ന സൗണ്ട്, മൂലാധാര ചക്രത്തിൽ തുടങ്ങി സഹസ്ര ചക്രം വരെ ക്രൗൺ ചക്രം വരെ എത്തുന്ന ആ ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. ഇതിനൊക്കെ വലിയ ശാസ്ത്രീയതയുണ്ട്. പഴയകാലത്തെ എല്ലാ മഹർഷി മുനിമാരും എല്ലാ മതങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, അമേ എന്ന് പറയും, അമീ എന്ന് പറയും, ആ എന്ന് പറയും. ഇതൊക്കെ ഒന്നും തന്നെയാണ് ചിന്തിക്കുക. നമ്മളെല്ലാത്തിന്റെ സിമിലാരിറ്റി കാണുക, മനസ്സിലായില്ലേ? ഈ എനർജറ്റിക്കൽ വൈബ്രേഷൻസ് ആണ്, സൗണ്ടിന്റെ വൈബ്രേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആദിയിൽ വചനമുണ്ടായി എന്ന് പിന്നെ നമ്മള് ക്രിസ്ത്യാനികൾ പറയാറുണ്ടല്ലോ, ബിഗ് ബാങ് തിയറി പറയുന്നുണ്ടല്ലോ, ഓംകാര ശബ്ദത്തിൽ നിന്നാണ് സകലതം ഉത്ഭവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സൂറത്തുൽ കഹഫ് എന്ന് പറയാറുണ്ട്, മനസ്സിലായില്ലേ? എന്തായാലും വാട്ടവർ ഇറ്റ് ഈസ്. അടുത്തത് ത്രോട്ട് ചക്രം, ഇതിനെ നമ്മൾ വിശുദ്ധി ചക്രം എന്ന് പറയും. വിശുദ്ധി ചക്രം ഇതിന് നീല കളറാണ്, നീല, ഡാർക്ക് ബ്ലൂ കേട്ടോ. ഇതിന്റെ സൗണ്ട് സിലബി ഹം എന്നാണ്. അടുത്തത് ഹേർട്ട് ചക്ര അല്ലെങ്കിൽ അനാഹത ചക്ര, ഹൃദയ ചക്രം എന്നൊക്കെ പറയും. ഹേർട്ട് ചക്ര, അനാഹത ചക്ര, പച്ചക്കളർ. ഇതിന്റെ സൗണ്ട് യം എന്നാണ്, ബീജമന്ത്രം യം. അടുത്തത് സോളാർ പ്ലക്സസ്, സോളാർ, എസ് ഒ എൽ എ ആർ പി എൽ ഇ എക്സ് യു എസ്, സോളാർ പ്ലക്സസ്. ഇതിനെ നമ്മൾ മണിപൂര ചക്ര എന്ന് പറയും. മണിപൂര ചക്ര വളരെ പ്രധാനപ്പെട്ട ചക്രമാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫും കർമ്മങ്ങളും ഒക്കെ ആയിട്ടും ഒക്കെ വളരെ ബന്ധമുള്ള, നമ്മുടെ ഓരോ കർമ്മങ്ങളെയും ഒക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ചക്രം കൂടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞ കളറാണ്, ഇതിനെ രം എന്നാണ് പറയാ, രം, രം, രം എന്ന് പറയും, രം. അടുത്തത് സാക്രൽ ചക്രം, സാക്രൽ, എസ് എ സി ആർ എ എൽ, സാക്രൽ ചക്രം. ഇതിനെ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയും. ഓറഞ്ച് കളറാണ്, വം എന്നാണ് ഇതിന്റെ സൗണ്ട്, വം. പിന്നെ ബേസ് ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്രം അല്ലെങ്കിൽ മൂലാധാര ചക്രം ചുവപ്പ് കളറാണ്, ലം എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ ഓരോ ചക്രങ്ങൾക്കും അതിന് ബീജസിലബി ഉപയോഗിച്ച് ചക്ര ആക്ടിവേഷൻ ചെയ്യാനൊക്കെ നമുക്ക് റേക്കിയുടെ കൂടെ കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ആസനത്തിൽ ഇരിക്കുക, നടുവ് നിവർത്തി, കണ്ണുകൾ അടച്ച് ആസനത്തിൽ ഇരിക്കുക. ഈ ചക്ര സൗണ്ട് ആരോഹണ അവരോഹണ ക്രമത്തിൽ നമുക്ക് ചൊല്ലിക്കൊണ്ടും അതുപോലെ ഓരോ ചക്രത്തിന്റെ എടുത്തും അതാത് മുദ്രകൾ വെച്ചിട്ടും ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. റേക്കി ഓട്ടോമാറ്റിക്കലി നടക്കുകയൊക്കെ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ചക്ര ക്ലീനിങ്ങും ആക്ടിവേഷനും റിപ്പയറും ഒക്കെ നടക്കും റേക്കിയിൽ. അപ്പോ ഇതെങ്ങനെ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാല്, സയൻസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അവിടെ ഒരു വിഷ്വൽ കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോ നമ്മൾ തുടങ്ങുന്നത്, ചിലപ്പോ ചില ആളുകൾ ക്രൗൺ ചക്രക്ക് അതും ഓം എന്നാണ് പറയാറുണ്ട്, ഓം എന്ന് തന്നെയാണ് പറയാറുണ്ട്. ആം ഹം യം ക്രം വം ലം ലം വം റം യം ഹം ഓ
ഈ രീതിയിൽ ചക്ര ആക്ടിവേഷൻ ചെയ്യാവുന്നത്. ആരോഹണ അവരോഹണ ക്രമത്തില് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എത്രയും സമയത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കില് സംശയമില്ല എന്ന രീതിയിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോവേ. ഇത് നമ്മളെ യോഗയില് ഇത് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു സംഭവം. ഓംലം ഇതില് നമ്മളെ ഇപ്പൊ എല്ലാം ഇപ്പൊ അതില് ഓം ലം വം യം ഓം ഇങ്ങനെ ഇങ്ങനെയാണോ, അതോ ഹമ്മ എന്നുള്ള സൗണ്ട് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ? ഇല്ല, നമ്മൾ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് ഓമിനെ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നില്ല അവിടെ. ആ ഈ രീതിയിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഓം ഹം യം ഈ രീതിയിലാ പറയാ. പിന്നെ ലമ്മിൽ തുടങ്ങിയിട്ട് ഓം വരെ പോകും. അതായത് എല്ലാ ചക്രങ്ങളുടെയും ബീജമന്ത്രം അതാണ് ആവൃത്തിയിൽ ജപിക്കുക എന്നുള്ളതാണ്. പിന്നെ ആവൃത്തിയൊക്കെ ഉണ്ട്, നമ്മൾ ഈ ആവൃത്തിയിലേക്ക് എത്തണമെന്നൊക്കെ വളരെ പ്രയാസമാണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാന്നുള്ളതല്ലേ വേണ്ടുള്ളൂ. അപ്പൊ നമ്മളത് എത്തിക്കോളും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇന്നർ സൈലൻസിലേക്ക് എത്തുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആത്മീയ യാത്രയിലൊക്കെ സംഭവിക്കാന്നുള്ളത് വന്നോളും വേണം. റേക്കി വലിയൊരു ആത്മീയ യാത്രയാണ് റേക്കി എന്ന് മനസ്സിലാക്കണം. റേക്കി ചെറിയൊരു കാര്യമൊന്നും അല്ല. നിങ്ങൾ വന്ന ചെറിയൊരു പൈസ ഒക്കെ ഒരു കോഴ്സിൽ എന്തും പഠിച്ചു, അങ്ങനെ അത്തരത്തിലൊന്നും എടുക്കണ്ട. വളരെ ഡീപ്പ് ലെവലില് നിങ്ങൾക്ക് റേക്കിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സകലതും നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് റേക്കി. ഇനി മൂലാധാര ചക്രത്തെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയുമ്പോ, ഭൂമി തത്വമാണ് മൂലാധാര ചക്രം. അപ്പൊ നമ്മുടെ നട്ടലിന്റെ താഴത്തെ അറ്റത്തുനിന്ന് താഴേക്ക് തുറന്നിരിക്കുന്ന രീതിയിൽ അതിന്റെ മുഖം താഴേക്കാം, ഭൂമിയിലേക്കാം. അതായത് നമ്മുടെ ഗുദത്തിന്റെ ദ്വാരത്തിനും ലൈംഗിക അവയവത്തിന്റെയും ഇടയിൽ വരുന്ന കർവേശ്വരന്റെ ഇടയിൽ വരുന്ന ആ ഒരു തടിപ്പുള്ള ഭാഗം നടക്കും, അതിന്റെ മധ്യയിലാണ് വരുന്നത്. ഇത് എല്ലാത്തിനും ചക്രങ്ങൾക്കും അതിലെ തത്വങ്ങളും ഉണ്ട്. ഭൂമി തത്വമാണ് ഇത്. ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഇത്ര അധികം ഒന്നും പോകണ്ടെങ്കിലും ഒരു മനസ്സിലാക്കിയെടുക്കാന്നാ പറയുന്നത്. ഇത്ര ഡീപ്പിലേക്കൊന്നും ബ്രേക്കിലേക്ക് പോകണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആകൃതി നാല് ഇതളോടുകൂടിയ താമരയാണ്. നാല് ഇതളുകളോടുകൂടിയ താമരയാണ്. ഇനി അവയവങ്ങൾ ഓരോ ചക്രങ്ങൾക്കും കുറച്ച് കുറച്ച് അവയവങ്ങൾ പകുത്തു നൽകിയിട്ടുണ്ടേ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വൃക്കകള്, മൂത്രസഞ്ചി, സുഷുമ്ന. വൃക്കകള്, മൂത്രസഞ്ചി, സുഷുമ്ന, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, എല്ല്, പല്ല്, നഖം, വിസർജന അവയവം, എന്തൊക്കെയാണ്. പിന്നെ അതേസമയത്ത് ശനി, ശനിദോഷങ്ങള് ഒക്കെ ഇതില് ബാധിക്കും. അതില് ഈ നവഗ്രഹങ്ങളെ കുറിച്ച് പ്രത്യേകം തന്നെ ഞാൻ പിന്നീട് പറഞ്ഞു തരാവുന്നതാണ്. ഓരോ ചക്രങ്ങൾക്കും ഏഴേഴ് ഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടെ. ഇതില് പഞ്ചഭൂതത്തിൽ ഭൂമിയാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറയുമ്പോ പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വം. നിറം ചുവപ്പാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകൾ വിചാരിക്കും ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് ഗ്രന്ഥിയാണോ എന്നൊക്കെ ചോദിക്കും. ഗ്രന്ഥിയല്ല, എന്നാൽ ചക്രത്തിനകത്ത് ഗ്രന്ഥി ഉൾപ്പെടുന്നുണ്ട്. അഡ്രിനാൽ ഗ്രന്ഥിയാണ് ഇവിടെ ഉൾപ്പെടുന്നത്. അഡ്രിനാൽ ഗ്രന്ഥി ബീജമന്ത്രം വരുന്നത് ലം എന്നാണ്. നമ്മുടെ ജീവന്റെ അടിസ്ഥാനം, നിലനിൽപ്പിന്റെ അടിസ്ഥാനം, അതായത് സ്വഭാവം എന്താണ്? ജീവന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ധാതു ആയിട്ട് നമ്മൾ പറയുന്നത് അസ്ഥി ധാതുവാണ്. മൂലാധാര ചക്രം അസ്ഥി ധാതുവാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രപഞ്ച പ്രാണൻ, ഈശ്വര എനർജി, പ്രാണ എനർജി, ഹോളി സ്പിരിറ്റ്, റൂഹ് ഒക്കെ വരുന്നുണ്ടല്ലോ. അത് പ്രവർത്തനത്തിന്റെ പരമായിട്ട് അഞ്ചായിട്ട് പിരിഞ്ഞിരിക്കുന്നതായിട്ട് പറയാറുണ്ട്. പ്രവർത്തനത്തിൽ ഭൂമിക്ക് അച്യുതണ്ടുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പൊ വായുവിൽ ബന്ധപ്പെട്ട ഒരു പ്രാണന്റെ
കാര്യം എന്താ പറയുന്നത്, ബന്ധപ്പെട്ട പ്രാണൻ അപാന വായുവാണ്, അപാന പ്രാണനാണ്, അപാനനാണ്, അപാനനാണ് ബന്ധപ്പെട്ട പ്രാണൻ. അപ്പൊ ഈ ഒരു ചക്രം നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് വളരെ ഊർജസ്വലമായിട്ടുള്ള വ്യക്തിയായിരിക്കും. ആൻസൈറ്റി ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല, ഡെയിലി നീഡ്സ് ഒക്കെ അവർക്ക് കിട്ടും, ജോലി ഉണ്ടാവും, സാമ്പത്തിക ശേഷി ഉണ്ടാവും, രോഗങ്ങളൊക്കെ കുറയും. നമ്മുടെ നിലനിൽപ്പിന്റെ നമ്മുടെ പിന്നെ കാലുകള്, പുറംഭാഗം, മലാശയം, ഗുരുദ്വാരം, വൻകുടലിന്റെ താഴെ ഭാഗം, ചെറുകുടലിന്റെ പ്രവർത്തനം, നമ്മുടെ ചന്തിയുടെ ഭാഗം, പുറംഭാഗം, കീഴ്പ്പുറം ഭാഗം, ഇതൊക്കെയായി കായിക ശേഷി, ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യമാണ്. കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോ ഭൗതികമായി ഏതെങ്കിലും ഒരു ഏത് വ്യക്തിക്കായാലും ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ജീവിതത്തിൽ നല്ലൊരു ഉണർവും മാറ്റവും സക്സസ്ഫുൾ ആയിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ എന്നൊരു പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, മണി ബ്ലോക്ക് ഉണ്ടാവുന്നത് ഈ ചക്രത്തിന്റെ അഭാവം കൊണ്ടാണ് കേട്ടോ, ഇംബാലൻസ് കൊണ്ടാണ്. ഈ ചക്രത്തെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ മണി പ്രോബ്ലങ്ങൾ മാറിക്കിട്ടും. മണി ബ്ലോക്ക് ഈ മൂലാധാര ചക്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഭൗതിക ജീവിതം ഒക്കെ ബന്ധപ്പെട്ടിരുന്നതാണ്. ഇന്നൊരു കാര്യം, നമ്മുടെ ഈ മൂലാധാര ചക്രവും സഹസ്രാര ചക്രവും ഓ റിലേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, പരസ്പരം റിലേഷനും കൂടിയാണ്, ഒരു സമതുലനമുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നം നമുക്ക് മുൻകൂട്ടി വരുമ്പോ പ്രശ്ന പരിഹാരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതും പ്രശ്ന പരിഹാരം നേടുന്നതും ഒക്കെ ഈ ചക്രമായിട്ടുള്ള ഊർജ്ജ നിലവാരത്തിനനുസരിച്ചാണ്. ചില ആളുകൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ കീറാമുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ ചക്രം ഇംബാലൻസ് ആകുമ്പോഴാണ്. ഫൈൽസ് ഒക്കെ ഈ ചക്ര ഈ ചക്രത്തിന്റെ ഇംബാലൻസിൽ വരുന്ന കാര്യമാണ്. കുണ്ടലിനി ശക്തി, കുണ്ടലിനി ഉണർന്ന് കഴിയണമെങ്കിലും മൂലാധാരം ഉണരും. കുണ്ടലിനി ശക്തിയുടെ സുഷുപ്ത അവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുന്ന അതുല്യമായിട്ടുള്ള ശക്തിയുടെ ഉറവിടവും ഇവിടെയാണ്. നമ്മുടെ ദഹനവുമായിട്ടും പ്രതിജനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതും ഇവിടെയാണ്. ഇതാണ് മൂലാധാര ചക്രം വളരെ പ്രധാനപ്പെട്ട ചക്രമാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സിലായോ? എഴുതുന്നുണ്ടോ? അപ്പോ നമ്മുടെ ശരീരത്തിന്റെ താപത്തെ നിയന്ത്രിക്കുക എന്നുള്ളതും ശരീരത്തിന്റെ താപ നിയന്ത്രണം എന്നുള്ളതും ഇവര് മൂലാധാര ചക്രത്തിന്റെ ഭാഗമാണ്. സുഷുമ്ന, ഇട, പിംഗള ഒക്കെ ഇവിടെ നിന്നാണ് പ്രവൃത്തി ഉണ്ടായിട്ട് നേരെ ഒബ്ലാം കട്ടയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ ചക്രം ഊർജ്ജസ്വലമായിട്ട് നല്ല ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും, ആധ്യാത്മികത ഉണ്ടാവും, അതുപോലെ ഭൗതികതയും അവർക്ക് ഉണ്ടാവും. സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞ ജീവിതം ഉണ്ടാവും. സാമ്പത്തിക ഉന്നതി നന്നായിട്ട് ഫ്ലോ ഉണ്ടാവും. ഇതൊന്നും ശരിയായിട്ട് ഈ മൂലാധാര ചക്രം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ മൂലാധാര ചക്രത്തിലേക്ക് റേറ്റ് ചെയ്ത് കൊടുക്കണം. വിഷാദം ഉണ്ടാവും അത്തരാളുകൾക്ക്, ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല അത്തരാളുകൾക്ക്. എപ്പോഴും ക്ഷീണ, മസിൽ വേദന, മസിൽ വലിവ്, കോശിപ്പിടുത്തം, സന്ധി വേദന, കാൽമുട്ടിന്റെ വേദന, നാഡി തകരാറ്, ജനനേന്ദ്രിയം സംബന്ധമായിട്ടുള്ള തകരാറ്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം, മാനസികമായിട്ടുള്ള പല തലത്തിലുള്ള വൈകല്യങ്ങൾ കാണിക്കുക. മനസ്സിലായില്ലേ? ആശങ്കയുള്ള വ്യക്തിയാവുക, ദേഷ്യം ഭയങ്കരമായിട്ട് ഉണ്ടാവുക. ഇത്തരം ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അവയവങ്ങൾക്കൊക്കെ തയ്യാറും കാണിക്കും കേട്ടോ. കൂടുതൽ 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 ചക്രം ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉണ്ട് എന്നല്ല. ചക്രം ഇംബാലൻസ് ആവുമ്പോ ഇത്തരം വികാരങ്ങൾ കൂടി 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 വന്ന് അവസാനം അത് ശാരീരിക അവയവത്തിലേക്ക് ഒരു രോഗമായിട്ട് മാറും. അങ്ങനെ ശാരീരിക അവയവത്തിലേക്ക് രോഗമായിട്ട് മാറിയാൽ നമ്മൾ ഊർജം കൊടുത്തുകൊണ്ട് ചക്രത്തെ കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മൾ റേക്കി ആ അവയവത്തിലേക്ക് കൊടുക്കുകയും പ്ലസ് നമ്മൾ ഡോക്ടറെ കണ്ട് ആ അവയവത്തിന്റെ ചികിത്സ ചെയ്യുകയും കൂടി ചെയ്യേണ്ടതാണ്. ഇപ്പൊ വൃക്ക തകരാറുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വൃക്കയുടെ പ്രവർത്തനത്തില്
വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റേക്കിയും കൂടെ കൊടുക്കുക. അല്ലാണ്ട് മരുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ റേക്കി മാത്രം ചെയ്തോ എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ റേക്കി കൊണ്ട് ഇതൊക്കെ മാറും, മാറാൻ ശ്രമിക്കും, മാറ്റാൻ സഹായിക്കും, ഒക്കെ റെഡിയാണ്. അപ്പം ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, മാറ്റുക. ഇനി അവയവത്തിലേക്കൊന്നും ബാധിച്ചിട്ടില്ല, ചക്രത്തിലൊക്കെയാണ് ബാധിച്ചതെങ്കിൽ നമ്മൾ ഊർജം കൊടുത്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കണം. ഇത്തരം ആളുകള് മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്ക്, സ്വന്തം കാര്യം ചിന്താഭാഗത്തിന്റെ ആൾക്കാരായിരിക്കും ഇത്തരം ആളുകൾ. ചെറിയ ചെറിയ കാര്യത്തിന് വല്ലാതെ ആകുലപ്പെടുന്ന ആളുകളായിരിക്കും. ഇപ്പൊ കുടുംബജീവിതത്തിലും ഒക്കെ താളപ്പുഴ ഉണ്ടാവും. അത്തരം ആളുകളുടെ കുടുംബജീവിതത്തിൽ തകരാറുകളും താളപ്പിഴകളും ഉണ്ടാവും. ഒന്നിനും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഉൾവലിഞ്ഞിട്ട് അന്തർമുഖനായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ എത്തും അവർ. വളരെ അവശനായിരിക്കും. ഇത്തരം സിംറ്റംസ് ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ മൂലാധാര ചക്രം വളരെ ബ്ലോക്ക് ആണ്, ഇംബാലൻസ് ആണ്, നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പ്ലസ് അവർക്ക് വൃക്കകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി പറഞ്ഞിരിക്കുന്ന അവയവങ്ങളൊക്കെ തകരാറുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. ഡോക്ടറെ കാണിക്കണം, മരുന്ന് കഴിക്കണം, റേക്കി ചെയ്യണം. മനസ്സിലായല്ലോ. അടുത്തത് വന്നിട്ട് സ്വാധിഷ്ഠാന ചക്രം, അതായത് നേവൽ ചക്രം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, നേവൽ ചക്രം അല്ലെങ്കിൽ സാക്രൽ ചക്ര എന്ന് പറയും, അല്ലെങ്കിൽ ലൂനാർ പ്ലെക്സസ് എന്ന് പറയാറുണ്ട്. ലൂണ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൂണാർ എന്നൊക്കെ പറയും, ലൂണാർ കലണ്ടർ എന്നൊക്കെ പറയും. നമ്മുടെ പൊക്കിൽ കൊടിയിൽ നിന്നും 2 ഇഞ്ച് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രമാണിത്. സുഷുമ്നയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ശരീരത്തിന്റെ മുന്നിലേക്കും പുറകിലേക്കും ഓരോ മുഖമുണ്ട്, ഇങ്ങോട്ടേക്കും ഉണ്ട്, തിരിച്ച് പുറകിലേക്ക് ഓരോ മുഖമുണ്ട്. നേരത്തെ പറഞ്ഞ മൂലാധാര ചക്രത്തിൽ താഴേക്ക് ഒരൊറ്റ മുഖമാണ്, താഴേക്ക് നോക്കിക്കൊണ്ട് ഇത് മുമ്പോട്ടും ഉണ്ട്, നേരെ പുറകിലോട്ടും ഉണ്ട്. നാഭിയിലെ 2 ഇഞ്ച് താഴെ പൊക്കൾക്കൂടെയും താഴെ. അപ്പൊ ഇതിനൊരു തത്വം എന്താണ്, ഇതിലൊരു തത്വം വേണ്ടേ? തത്വം എന്താ? ഇതിന്റെ തത്വം അതീന്ദ്രിയ ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, ക്രിയാത്മകത, പ്രത്യുൽപാദന കാര്യങ്ങള്, ഉൽപാദനക്ഷമത, റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഇവിടെ ഏകദേശം വരിക. അപ്പൊ ഇതിനൊരു ആകൃതിയുണ്ട്. നമ്മളെപ്പോഴും താമരയായിട്ടാണല്ലോ പറയുക, ഭാരതീയ ശാസ്ത്രങ്ങളിൽ താമരയായിട്ടാണ് പറയുക. ആകൃതി 6 ദളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താമരയായിട്ടാണ് പറയുക, 6 ദളങ്ങളോട് കൂടിയിട്ടുള്ള താമര. ഇവിടെയും റേക്കി സംബന്ധമായിട്ട് നമ്മൾ പറയുമ്പം, റേക്കിയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പം, ഓരോ ചക്രങ്ങൾക്കും അവയവങ്ങൾ വീതിച്ചു നൽകിയിട്ടുണ്ട്. ഈ ചക്രത്തിന്, സ്വാധിഷ്ഠാന ചക്രത്തിന് കൊടുത്തിരിക്കുന്ന അവയവങ്ങള് കിഡ്നി ഇവിടെയും ഉണ്ട് കേട്ടോ, ഞാൻ മാറിപ്പോയിട്ട് പറയണതല്ല. കിഡ്നിയുടെ പ്രവർത്തനത്തിൽ നോക്കുമ്പോൾ കിഡ്നി, മൂത്രാശയം, ജനനേന്ദ്രിയം, വൻകുടൽ, ചെറുകുടൽ, നമ്മുടെ രക്തം, നമ്മുടെ ദഹന ദീപന രസങ്ങള് ഒക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് ചെറുകുടൽ സംബന്ധമായിട്ടുള്ള അസുഖത്തിനോ വൻകുടൽ സംബന്ധമായിട്ടുള്ള അസുഖത്തിനോ നമ്മൾ റേക്കി ചെയ്യുമ്പോ ഈ സ്വാധിഷ്ഠാന ചക്രം കറക്റ്റ് ചെയ്യാനും സ്വാധിഷ്ഠാന ചക്രത്തിൽ നന്നായിട്ട് റേക്കി ചെയ്യാനും റിലേറ്റഡ് ആയിട്ടുള്ള അവയവത്തിൽ ചെയ്യാനും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ വരുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത് ജലമാണ്, പഞ്ചഭൂതം ജലമാണ്, ജലതത്വം, പഞ്ചഭൂതം ജലമാണ്. ഇവിടെ ഒരു ജ്ഞാനേന്ദ്രിയുണ്ട്, ജ്ഞാനത്തിന്റെ ഇന്ദ്രിയം, രുചിയാണ് ഇവിടെ വരിക, രുചി. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ജ്ഞാനേന്ദ്രിയം രുചിയാണ്. ഗന്ധി വന്നിട്ട് വൃഷണം, പുരുഷന്മാർക്കാണെങ്കിൽ വൃഷണം, സ്ത്രീകൾക്കാണെങ്കിൽ അണ്ടാശയം, ഗന്ധി എന്നൊക്കെ പറയും.
ബീജമന്ത്രം വന്നിട്ട് വം എന്നാണ്. ഇതിന് ഇതിനൊരു സ്വഭാവം, ഈ ചക്രത്തിന് സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? സമാധാനം, ആശ്വാസം, റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ധാതു, നേരത്തെ നമ്മുടെ മൂലാധാര ചക്രത്തിൽ ധാതു പറഞ്ഞത് അസ്ഥിയാണ്, അസ്ഥി ധാതുവാണ്. ഇവിടെ ധാതു വന്നിട്ട് സ്വാധിഷ്ഠാന ചക്രത്തിൽ ധാതു വന്നിട്ട് കൊഴുപ്പാണ്, കൊഴുപ്പ്. നിറം ഓറഞ്ച് ആണ്, ഈ ചക്രത്തിന്റെ നിറം ഓറഞ്ച് കളറിലാണ്. ഇപ്പൊ ബന്ധപ്പെട്ട ഒരു പ്രാണൻ എന്ന് പറയുന്നത് വ്യാനനാണ്, വ്യാനൻ. നേരത്തെ പറഞ്ഞു അപാനൻ, ഇവിടെ പറഞ്ഞു വ്യാനൻ. നമ്മുടെ റേഖി തന്നെ പല രീതിയിൽ, റേഖി നമ്മുടെ എനർജി നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ട് പലതായി പിരിഞ്ഞിരിക്കുന്നു, പ്രവൃത്തി ചെയ്യാനായിട്ട് പലതായി പിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ റേഖി എനർജി നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് പ്രാണനെയും അപാനനെയും വ്യാനനെയും ഒക്കെ തന്നെ നന്നാക്കിയെടുക്കും, ചക്രങ്ങളെയൊക്കെ നന്നാക്കിയെടുക്കും. ഇപ്പൊ നമ്മുടെ ഈ ചക്രം നന്നാവുമ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നാവും. എന്തൊക്കെ നന്നാവും? തത്വം നന്നാവും, ആകൃതി നന്നാവും, പഞ്ചഭൂതം കറക്റ്റാവും, രുചി കറക്റ്റാവും, ഈ ഗ്രന്ഥികളും അവയവങ്ങളും കറക്റ്റാവും, സ്വഭാവം, സമാധാനം, സന്തോഷം, ആശ്വാസം, ജോയ് അതൊക്കെ കിട്ടണമെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ നന്നായിട്ട് റേക്ക് ചെയ്യണം. ജോ എനിക്ക് ഒരു സമാധാനം ഇല്ലേ എന്ന് പറയുന്ന ആളുകൾ സ്വാധിഷ്ഠാന ചക്രത്തെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഹീല് ചെയ്യണം റേക്കി കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചക്രം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അണ്ഡാശയം, ഗർഭാശയം, ഫലോപ്യൻ ട്യൂബ്, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും താഴെ അറ്റത്തുള്ള അവയവങ്ങള്, നട്ടലിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം, വൃക്ക, മൂത്രസഞ്ചി, വൻകിടലുമായി ബന്ധപ്പെട്ട ദഹന വ്യവസ്ഥകള്, ചെറുകുടല്, ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ചക്രമാണ്. വളരെ ക്രിയ, ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനാണ് എനിക്ക് ഇത്തരം ആളുകൾ. ഒരു വ്യക്തിനെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിച്ച ഊർജസ്വരമാണ്. നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിക്കളയും. നല്ല വ്യക്തിബന്ധങ്ങൾ ആസ്വദിക്കാനും നല്ല വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാനും ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ ഈ വ്യക്തി ഇത്തരം നല്ല വ്യക്തികൾ ഇത്തരം വ്യക്തികൾക്ക് സാധിക്കും. വളരെ പുരോഗമന ചിന്താഗതിയുള്ള വ്യക്തിയാണ്. ഇപ്പോ എന്തൊക്കെയുണ്ടാവോ? ശരിയായ ഊഷ്മളമായ ആകൃഷ്ടമായ ഒരു വ്യക്തിത്വം ഉണ്ടാവും. ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചക്രം കൂടിയാട്ട ലൈംഗിക സ്വഭാവം, ലൈംഗിക കഴിവ്, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇത് ബന്ധിക്കുന്ന ഒരു ചക്രവും കൂടിയാണ്. ലൈംഗികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഇതിൽ വരുന്ന കാര്യമാണ്. ലൈംഗിക വികാരങ്ങളെ നിയന്ത്രിക്കുകയും ആരോഗ്യകരമായ ലൈംഗികത ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ചക്രവും കൂടിയാണ്. കാരണം ദൈവികമായ അടിത്തറയുള്ള ദാമ്പത്യ ജീവിതം നാം, അതുവഴി നല്ലൊരു സന്താന ലബ്ധിയും നാം, ഇതൊക്കെ ബന്ധിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം. ചെറിയൊരു ചക്രമല്ല, വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചക്രമാണ്. ഓറഞ്ച് നിറമാണ് ഈ ചക്രത്തിനുണ്ടാവുക. അപ്പൊ നമ്മൾ ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്നിട്ട് ഓരോ ചക്രയിലും അതാത് കളറുകൾ വന്ന് നിറയുന്നതായിട്ടുള്ള വിഷ്വലൈസേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊക്കെ പിന്നീട് പറയാം. ഇനി ഈ ചക്രം, നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം ശരിയായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അപ്പൊ എന്താവുക? പ്രത്യുൽപാദനം കുറയും, വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വന്ധ്യത ഇതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണിക്കാതെ ഒന്നും ഇരിക്കണ്ട. വന്ധ്യതയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണിക്കണം, അതിന്റെ മരുന്ന് കഴിക്കണം, പ്ലസ് ഇത്തരം കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം. നട്ടലിന്റെ കശേരക്കുറവായിട്ടുള്ള പ്രശ്നം, വാതരോഗം, വാദം, പലതരത്തിലുള്ള വാതരോഗങ്ങള്, മൂത്രാശയം, വൃക്കകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രമേഹം, ക്യാൻസർ, ഈ രോഗങ്ങൾക്കൊക്കെ ഈ ചക്രം കാരണമാകുന്നുണ്ട്. നെഗറ്റീവായി കഴിഞ്ഞാൽ കേട്ടോ, നെഗറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾ, PCOD, PCOS, അമിതാർത്ഥം, ഇങ്ങനെയുള്ള സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ, ഗർഭാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. ആർത്തവ പ്രശ്നങ്ങൾ,
കുറച്ച് നേരത്തെ ആർത്തവ് നിന്ന് പോകുന്ന പ്രശ്നങ്ങൾ, പിന്നെ വൈകാരികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, വയറിന്റെ കുഴപ്പം, വ്യക്തിബന്ധങ്ങളിൽ വരുന്ന കുഴപ്പം. ചില ആളുകൾക്കുണ്ട് ഒരാളോട് വിയോജിച്ച് പോകാൻ കഴിയില്ല, ദഹനം കുറവ്, പിന്നെ ഭയം, കുറ്റബോധം, സെൽഫ് പിറ്റി, അയ്യോ നമ്മളെ ഒന്നിനും കൊള്ളില്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ സ്വാധിഷ്ഠാന ചക്രം വളരെ ശ്രദ്ധിക്കണം. ലൈംഗിക പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ഈ സ്വാധിഷ്ഠാന ചക്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിലോ അവരുടെ സ്വാധിഷ്ഠാന ചക്ര ഇംബാലൻസ് ആണ്. ആ സ്വാധിഷ്ഠാന ചക്രത്തിലേക്കും റിലേറ്റഡ് ആയിട്ടുള്ള അവയവത്തിലേക്കും ഒക്കെ റേക്കി കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ശരീരത്തിന്റെ 24 ഭാഗത്തും ഓരോ ചക്രങ്ങളും റേക്കി ചെയ്യുമ്പോ റേക്കി ഇതൊക്കെയാണ് നിങ്ങളെ കറക്റ്റ് ചെയ്ത് തരുന്നത് എന്ന ബോധം നിങ്ങൾക്ക്. അപ്പൊ എന്റെ സ്വാധിഷ്ഠാന ചക്രം വളരെ കറക്റ്റ് ആണ്, വളരെ ആരോഗ്യകരമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രമാണ്. എന്റെ കുറ്റബോധമൊക്കെ മാറി എന്നൊന്നും പറയണ്ട കേട്ടോ, അങ്ങനെയല്ല പറയേണ്ടത്. എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് ചക്രങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ചക്രത്തിലേക്കും കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പില് ഭക്ഷണം കഴിക്കാനുള്ള ലീവ് വേണോ? വേണമെങ്കിൽ നമുക്ക് പോവാം. കാരണം ഏകദേശം 1 മണിയൊക്കെ 1.5 ആവാറായിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഹലോ, എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത്. എല്ലാവരും ഊണ് കഴിക്കാൻ പോയിക്കോളൂ. ഊണ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇന്ന് തന്നെ വരുന്നുണ്ടോ ക്ലാസ്സിന്? അതെ, കുറച്ചും കൂടെ നമുക്ക് ഇരിക്കാം അല്ലെ. എല്ലാവർക്കും താല്പര്യമാണോ? എല്ലാവർക്കും പറ്റുമോ? ചില ആൾ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് വരാൻ പറ്റുമെങ്കിൽ ഇന്ന് വരിക, അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ക്ലാസ് വെക്കാം. അടുത്തത് മണിപൂര ചക്രം, സോളാർ പ്ലെക്സസ്. ഒരു സെക്കൻഡ് നിങ്ങൾ അത് എഴുതിയെടുക്കും, ഞാൻ ഇപ്പൊ വരാം. 1 സെക്കൻഡ്, 4 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത് മണിപൂര ചക്രയാണ്. എല്ലാവരും സ്റ്റഡി ആയിട്ടിരിക്കുക. നമ്മുടെ നാഭിയുടെ 2 ഇഞ്ച് മുകളിലായിട്ടാണ്, അല്ലെങ്കിൽ നാഭിയുടെ 2 ഇഞ്ച് കുറച്ച് മുകളിലായിട്ട് നിങ്ങൾ അനാഹത ചക്ര എത്തിയിട്ട് ഉണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ മണിപൂര ചക്ര ഇരിക്കുന്നത്. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലെ. ഹലോ, എല്ലാവരും കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ട് സർ. അപ്പൊ ഈ മണിപൂര ചക്ര മഞ്ഞ കളറാണ് കേട്ടോ, നിറം മഞ്ഞയാണ്. ഇതിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വെറുപ്പ്, ദേഷ്യം, ശത്രുത ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ആത്മവിശ്വാസം, പ്രശസ്തനാവുക, പണസമ്പാദനം, എല്ലാ കർമ്മദോഷങ്ങളും ഈനിപ്പ് ചെയ്ത് വെക്കുക, പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ അതിൽ വരുന്ന കാര്യമാണ്. എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി കർമ്മദോഷങ്ങളെല്ലാം പോയി കറക്റ്റ് ആവുമ്പോഴും നമ്മൾ ആ ഈ മണിപൂര ചക്രത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോ നമ്മൾ ഈ ചില ആളുകളൊക്കെ പറയാറുണ്ട്,
ആത്മീയമായിട്ട് ആരെങ്കിലും അടി തരുമ്പോ ചിലപ്പോ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയും, അങ്ങനത്തെ പറയില്ലേ, അതിലൊക്കെ ആദ്യം വന്ന് പിടിക്കുക വയറ്റിലാ പിടിക്കുക, വയറ്റിനാ കിട്ടിയിട്ട് ആദ്യം മണിപൂർ ചക്രത്തിനുണ്ട്. പിന്നെ ഈ മണിപൂർ ചക്രവും നമ്മുടെ മനസ്സുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ വിചാരിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് ഈ വയറ് തെറ്റാണ് എന്നല്ല, ഗട്ട് ഈസ് എ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് ഇന്നത്തെ ശാസ്ത്രം പറയുന്നത്. മനസ്സിലൊക്കെ വളരെ പ്രധാനത്തിനെയാണ് ഈ പറയുന്ന ചക്രങ്ങളൊക്കെ പ്രധാനമാണ്. ഗ്രന്ഥി വന്നിട്ട് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇവിടെ ഇത്. പഞ്ചഭൂതത്തിലെ അഗ്നി തത്വമാണ്, അതുകൊണ്ടാണ് ഇതിന്റെ സൗണ്ട് രം എന്ന് പറയുന്നത്. രം എന്നത് അഗ്നി തത്വത്തിലാണ്. ഇപ്പൊ ശ്രീരാം എന്നൊക്കെ പറഞ്ഞ രാം എന്നൊക്കെ പറഞ്ഞ രം അഗ്നിതത്വത്തെ പ്രകോപിക്കുന്ന കാര്യമാണ്, അഗ്നിതത്വമാണ്. ഇവിടെ ഒരു ജ്ഞാനേന്ദ്രിയമുണ്ട്. ജ്ഞാനേന്ദ്രിയം കാഴ്ച, കാഴ്ച ഭൗതിക കാഴ്ചയായാലും ഉൾക്കാഴ്ചയായാലും കാഴ്ച. അപ്പൊ അവയവങ്ങൾ വന്നിട്ട് ആമാശയം, കരള്, പ്ലീഹ, ഡയഫ്രം, നമ്മുടെ കുടല്, പിത്തസഞ്ചി, വയറ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സർ. ഒന്നും കൂടി ഒന്ന് പറയോ, എഴുതിയെടുക്കാൻ പറ്റില്ല. ആമാശയം, കരള്, പ്ലീഹ, ഡയഫ്രം, കുടല്, പിത്തസഞ്ചി, വയറ്. ഗ്രന്ഥി പാൻക്രിയാസാണ്. നിറം മഞ്ഞയാണ്. പഞ്ചഭൂതത്തിലെ അഗ്നിതത്വമാണ്. ജ്ഞാനേന്ദ്രിയം കാഴ്ച എന്ന് എഴുതിയാൽ മതി, കാഴ്ച. അപ്പൊ ഈ ഒരു ചക്രത്തിന്റെ ആകൃതി 10 ഇതളവുകളോട് കൂടിയിട്ടുള്ള താമരയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് യോഗശാസ്ത്രം. ബീജമന്ത്രം രം. സ്വഭാവം ഐശ്വര്യം, പ്രശസ്തി, ആത്മവിശ്വാസം, നല്ല പണക്കാരനാവുക, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാവുക, ഐശ്വര്യം, അഷ്ട ഐശ്വര്യങ്ങളും കിട്ടുക, മണിപൂരചക്ര നിവാസിനിയിൽ നവ എന്ന് പറഞ്ഞൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. ഈ ഗ്രന്ഥികളൊക്കെ ഈ ചക്രങ്ങളെയൊക്കെ ഭേദിച്ചിട്ടാണ് കുണ്ടലിനി ഉണർന്നിട്ട് സഹസ്രാരത്തിലേക്ക് എത്തുക എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പറയാം. മണിപൂരാന്തരുത വിഷ്ണുഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ. ഇവിടെ നമ്മൾ രേഖയാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. രേഖ ഉപയോഗിച്ചിട്ട് ഈ ചക്രങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക, ആക്റ്റീവ് ചെയ്ത് വെക്കുക. അപ്പൊ അവിടെ ധാതു വന്ന് മാംസം ധാതുവാണ്. നേരത്തെ നമ്മള് ധാതു പറഞ്ഞിരിക്കുന്നത് വേറെ വേറെ കാര്യം, അസ്ഥി ധാതു പറഞ്ഞിട്ടുണ്ട്, കൊഴുപ്പ് ധാതു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മണിപൂർ ചക്രത്തിന്റെ ധാതു എന്നത് മാംസമാണ്. അപ്പൊ ഇവിടെയും നമ്മുടെ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരുടെയും പ്രാണൻ പ്രവർത്തിക്കണമല്ലോ. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രാണൻ സമാനൻ. അപാനനെ പറഞ്ഞു, വ്യാനനെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് സമാനൻ. നമ്മുടെ എല്ലാ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും എല്ലാ ശക്തികളുടെയും നമ്മുടെ പ്രായോഗിക ബുദ്ധി, ലോജിക് ബുദ്ധിയുടെയും കേന്ദ്ര ബിന്ദുവാണ് ഈ ഒരു ചക്രം. പ്രായോഗിക ബുദ്ധിന്റെയും കൂടി ആമാശയം, ദഹന വ്യവസ്ഥ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദഹനം നടക്കുന്നത് നട്ടല്, അതുപോലെ രോഗം, വാർദ്ധക്യം, ശരീരനാശം, ശരീരം നശിക്കുക, മരണം എന്നിവയൊക്കെ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചക്രം. നമ്മുടെ പാൻക്രിയാസിനെ നിയന്ത്രിക്കുന്നതും ഈ ഒരു ചക്രം. കൂടാതെ ഹോർമോണിന്റെ നിയന്ത്രണം, ഹോർമോണിന്റെ ഉൽപാദനം, ഇതൊക്കെ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ഈ ചക്രം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ നിറഞ്ഞ ഐശ്വര്യം ഉണ്ടാവും അവരുടെ ലൈഫിൽ. എന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും അവരൊന്ന് തിരിച്ച് കലകയറി വരും, വരാൻ സാധിക്കും.
എത്ര പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ വീട് പോകാതെ സ്വാഭാവികതയോടുകൂടി പെരുമാറാനും സാധിക്കും. നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് വീടിനോടും സ്വന്തം വീടിനോടും കുടുംബത്തിനോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാനും ഈ പ്രപഞ്ചത്തിനോട് ഒന്നൊക്കെ തന്നെ സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ സാധിക്കും. അപ്പൊ അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം, പേശികളുടെ ബലം, ആരോഗ്യം, നമ്മുടെ ഹൃദയസ്പന്ദനം, ദഹനം, രക്തചംക്രമണം, നമ്മുടെ മാനസിക സ്ഥിതി, ഇതൊക്കെ സ്വാധീനിക്കുന്ന ചക്രമാണ്. ആത്മീയതയിൽ പറയുമ്പോൾ ഇനിയും പറയാനുണ്ട് കേട്ടോ, ഒരു വേറെ രീതിയിലും കൂടെ ഞാൻ പറഞ്ഞ് എഴുതാം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന കാര്യത്തിലും ഈ ഒരു ചക്രം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യക്തിയുടെ വ്യക്തിത്വം നിയന്ത്രിക്കുന്ന കാര്യത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ അസ്തിത്വം, ആഗ്രഹ സഫലീകരണം, നമ്മുടെ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഗോൾ മാനിഫെസ്റ്റേഷൻ, ആഗ്രഹ സഫലീകരണം, പ്രതിബദ്ധത ഒക്കെ എവിടെയാണ്? അപ്പോ ഈ ചക്രം നല്ല ആക്റ്റീവാണെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ളവനായിരിക്കും, പണക്കാരനായിരിക്കും, പേരും പ്രശസ്തിയുള്ള വ്യക്തിയായിരിക്കും, ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല, നല്ല മണി ഫ്ലോ ഉണ്ടാവും. ഹലോ. അപ്പോ നല്ല സന്തോഷവാനായിരിക്കും, ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവനായിരിക്കും, സമാധാനം, സംതൃപ്തി, സ്വയം ഒരു അവബോധം, സെൽഫ് അവയർനെസ്, ശരിയായിട്ടും മാനസികമായിട്ടും സ്വയം നിയന്ത്രണമുള്ള വ്യക്തി, ധൈര്യം, ആത്മശക്തി, പൗരുഷം, ആത്മബലം, വിജയം, എല്ലാത്തിലും വിജയം, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവ്, മണി ഫ്ലോ ഒക്കെ നമ്മൾ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെടുത്തു കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവല്ലേ, ഈ ചക്രവുമായിട്ട് ബന്ധം മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്ന്? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ, തീർച്ചയായിട്ടും. നമ്മള് പിന്നെ മൂലാധാര ചക്രത്തില് നട്ടിൽ നിന്നും ഭൂമിയിലേക്കാണ് അതിന്റെ ഭൂമിയിലേക്ക് താഴേക്കാണ് അതിന്റെ നോട്ടം. ഓക്കെ, സാക്രൽ ചക്രയിൽ വന്നപ്പോൾ അത് അവിടുന്ന് മുതല് എല്ലാ ചക്രങ്ങളും മുൻഭാഗമുണ്ട്, പിൻഭാഗമുണ്ട്. മുന്നോട്ട് ഈ ഭാഗത്ത് മുൻപിൽ ഒരു മുഖം ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പുറകിൽ ഒരു മുഖം ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാം ഇനി അങ്ങോട്ട് വരുന്ന എല്ലാം അങ്ങനെ തന്നെ അങ്ങോട്ട്, എല്ലാം സഹസ്രാരത്തിനല്ല, സഹസ്രാരത്തിന് നേരെ മുകളിലേക്ക്, പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിലേക്ക് മുകളിലേക്കാണ് ആ ചക്രത്തിന്റെ സ്ഥാനം. ബ്രഹ്മത്തിലേക്ക്, ഹോളി സ്പിരിറ്റിലേക്ക്, റൂഹിലേക്ക് എന്നൊക്കെ പറയും. അപ്പോ ഈ ഒരു വ്യക്തിത്വം എന്നത് വളരെ ആർക്കും കീഴടങ്ങാത്ത ഒരു വ്യക്തിത്വമാണ്, എവിടെയും കീഴടങ്ങില്ല കേട്ടോ. എന്നാൽ സെൽഫ് കൺട്രോളും ഉണ്ടാവും കേട്ടോ. മറ്റുള്ള ഒരു വ്യക്തിനെ ആശ്രയിക്കാതെ സ്വയം തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നേറാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ്. ഇനി ഈ ചക്രത്തിന് ഇംബാലൻസ് സംഭവിച്ചാല് മണിപ്പൂര ചക്രത്തിന്, അതായത് സോളാർ പ്ലക്സസിന് ഇംബാലൻസ് സംഭവിച്ചാല് അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്നും ഹോർമോണ് ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇപ്പൊ ഭയങ്കര ഭയം, ആൻസൈറ്റി, സ്ട്രെസ്, ഫിയർ, ബൈപോളാറ്, സ്കിസോഫ്രീനിയ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും, മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാവും, നാഡികളുടെ പ്രവർത്തനം തകരാറിലാവും. അപ്പൊ ആർക്കിന്റെ നാഡീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റേക്കി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സോളാർ ടച്ചുകൾ ശ്രദ്ധിച്ച് നന്നായിട്ട് ഹീലിംഗ് കൊടുക്കണമെന്ന് അർത്ഥം. നാഡി സ്ട്രോക്കിന് കാരണമാവും ഇത്തരം ഇതിന്റെ ഇംബാലൻസ്. നമ്മൾ ഹൃദയത്തിന്റെ സ്പന്ദനം, പേശികളുടെ പ്രവർത്തനം, നമ്മുടെ ദഹനം, രക്തചംക്രമണം, ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വളരെയധികം ഉദാസീനനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒരു ഉത്സാഹവും ഉണ്ടാവില്ല, എപ്പോഴും ദുഃഖമുള്ള വ്യക്തിയായിരിക്കും. പിന്നെ അസൂയ, ദേഷ്യം,
കുശുംബ് താന്തോണിയായിട്ട് ജീവിക്കുക, ഭാവിയെ കുറിച്ചിട്ട് എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്നുള്ള വളരെയധികം ആകുലനാകുക, പിന്നെ പുറമ്പേറ്റണം, പിന്നെ ഈ ബന്ധപ്പെട്ട അവയവങ്ങൾക്കുള്ള രോഗങ്ങൾ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മണിപ്പൂര ചക്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ എഴുതിയോ? പിന്നെ അടുത്ത ചക്രത്തിലേക്ക് പോവാം. അനാഹത ചക്രം, അനാഹത ചക്രം അല്ലെങ്കിൽ ഹൃദയ ചക്രം, ഹേർട്ട് ചക്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെഞ്ചിന്റെ മധ്യത്തിലാണ്. ഇതും ശരീരത്തിന്റെ നെഞ്ചിന് മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും ഇതിന് മുഖമുണ്ട്. ഇനി ഇത് വളരെ ആത്മീയത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ചക്രം കൂടിയാണ്. തത്വം സ്നേഹമാണ്, അതുപോലെ ഭയം ആണ്. സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ് ആണ് ആത്മീയതയുടെ ആദ്യത്തെ പടി. കരുണ, അൺകണ്ടീഷണൽ ലവ് ഇല്ലാത്തവർക്ക് ആത്മീയതയിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എല്ലാ ദേവീ ദേവന്മാരുടെയും വാസം ഹൃദയത്തിലാണ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? എല്ലാ ദേവീ ദേവന്മാരും വസിക്കുന്നത് ഹൃദയത്തിലാണ്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നൊക്കെ പറയില്ലേ? അതൊക്കെ തന്നെ കാരണം. ആകൃതി 12 ഇതളുകളോടുകൂടിയ താമര, 12 ഇതളുകളോട് കൂടിയ താമര. അവയവം വന്നിട്ട് അവയവം ഹൃദയം, കരള്, ശ്വാസകോശം, രക്തചംക്രമണം, നമ്മുടെ രക്തം, ചർമ്മം, ത്വക്ക്, പുറത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ ഒക്കെ അനാഹത ചക്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഹൃദയം, കരള്, ശ്വാസകോശം, രക്തചംക്രമണം, രക്തം, ത്വക്ക്, നമ്മുടെ മുകളിലെ പുറംഭാഗം, പുറത്തിന്റെ മുകൾ ഭാഗം നടത്തും. ഇവിടെ വന്ന പഞ്ചഭൂതത്തിലെ വായുതത്വമാണ്, പഞ്ചഭൂതത്തിലെ വായുതത്വമാണ്. സ്വഭാവം നാദം, നാദം സ്വഭാവമാണ്. ആനന്ദിക്കുക, സംഗീതം, ആത്മീയ സംഗീതം, ദൈവിക സംഗീതങ്ങൾ, മൈക്കിൾ ജാക്സൺ അല്ലാട്ടോ, അത് ആസുരിക സംഗീതമായിട്ട് മൈക്കിൾ ജാക്സനെ കണക്കുകൂട്ടുക. ആ തനു സംഗീതം തന്നെയാണ് ആസുരിക സംഗീതം, ആസുരിക താളം. ഇത് ദൈവിക താളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പള്ളിമണികൾ, അമ്പലം, അമ്പലത്തിലെ മണികൾ, പള്ളികളിലെ മണികൾ, തക്ബീർ വിളികൾ ഒക്കെ ആത്മീയ നാദങ്ങളാണ് കേട്ടോ. ബട്ട് ഇവിടെ വന്നിട്ട് ജ്ഞാനേന്ദ്രിയം എന്താണ്? സ്പർശനം, സ്പർശനം, ജ്ഞാനേന്ദ്രിയം സ്പർശനം. ഇവിടെ വന്ന ഗ്രന്ഥി ഏതായിരിക്കും? ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്, തൈമസ് ഗ്രന്ഥിയാണ്. നിറം പച്ചയാണ്. ഇവിടെ ബീജമന്ത്രം എന്നത് യം എന്നാണ്. ബീജമന്ത്രം യം എന്നതാണ്. ധാതു രക്തധാതുവാണ്, രക്തം ധാതുവാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രാണൻ, പ്രാണൻ തന്നെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് പേരിലാ പറയാ? പ്രാണൻ തന്നെയാ പറയാ, പ്രാണൻ. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രാണൻ പ്രാണൻ തന്നെ. ഇവിടെ തൈമസിനെ നിയന്ത്രിക്കും, തൈമസ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ഈ ഒരു അനാഹത ചക്രയാണ്. തൈമസ് ഗ്രന്ഥിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ, രോഗങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ ഈ ചക്രത്തെ നന്നായിട്ട് ഹീൽ ചെയ്യണം. സാർ നേരത്തെ പറഞ്ഞില്ലേ നാദം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിന്റെ ടൈറ്റിൽ എന്താണ് നമ്മൾ പറയാ? സ്വഭാവം. ഈ ടൈറ്റിൽ സ്വഭാവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വഭാവം, ഓരോ ഓരോ ചക്രങ്ങൾക്കും അതിന്റെ സ്വഭാവങ്ങളുണ്ട്.
ഈ സ്വഭാവം എന്നത് നാദമാണ്. സ്വഭാവം നാദം, ആത്മീയ നാദങ്ങളൊക്കെ ആസ്വദിക്കുക, അതൊക്കെ ഇഷ്ടപ്പെടുക, അതൊക്കെ കേൾക്കുമ്പോ ഈ ചക്രം നന്നായിട്ട് ആക്ടിവേഷൻ ആവും. അതിനൊക്കെയാണ് പഞ്ചവാദ്യം, തായമ്പക, മണിനാദം, വീണാനാദം, സംഗീതം ക്ലാസ് ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഭാരതീയ ഋഷി മുനി പരമ്പരകളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അത് വെച്ചിരിക്കുന്നതിന്റെ കാരണമൊക്കെ അതൊക്കെ തന്നെയാണ്. ഇപ്പൊ പള്ളികളിലെ പള്ളി മണി, തക്ബീർ വിളിക്കുക, അതൊക്കെ ഇതിൽ പെടും. അതൊക്കെ ആത്മീയ നാദങ്ങളാണ്. അതൊക്കെ നമ്മൾ കേൾക്കുക, അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടാവും, ആ ചക്രം ആക്ടിവേഷൻ ആവും. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഇവിടെ വേറൊരു പ്രശ്നം, പ്രത്യേകത എന്താണെന്നറിയോ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ചക്രവും കൂടിയാണ് കേട്ടോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ചക്രവും കൂടിയാണ്. പിന്നെ റേക്കി ഒഴുകുന്നത് ഈ ചക്രയിൽ കൂടിയാണെന്ന് മനസ്സിലാക്കുക. റേക്കിയിൽ വളരെ പ്രാധാന്യമുണ്ട്. അനാഹത ചക്രയിൽ, സഹസ്രാർ ചക്രത്തിൽ കൂടി വന്ന്, ആജ്ഞാചക്രത്തിൽ കൂടി വന്ന്, വിശുദ്ധി ചക്രത്തിൽ കൂടി വന്ന്, അനാഹത ചക്രയിലെത്തി ഇരു കൈകളിലൂടെയും പുറത്തേക്ക് ഒഴുകുന്നതായിട്ടാണ് നമ്മുടെ ആക്ടിവേഷൻ. അപ്പൊ നമ്മുടെ റേക്കിയില് വളരെ പ്രാധാന്യമുള്ളൊരു ചക്രവും കൂടിയാണ്. എല്ലാ നല്ല വികാരങ്ങളുടെയും പോസിറ്റീവ് ചിന്തകളുടെയും ഭാഗമാണ് ഈ ചക്രം. അൺകണ്ടീഷണൽ ലവ്, മദർ തെരേസയൊക്കെ കേട്ടിട്ടില്ലേ? വിവേകാനന്ദനൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ലവ് അല്ല. ഈവൻ റേക്കി പഠിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാ, നല്ല ആൾക്കാരാ. എങ്ങനെയാണ് നല്ല ആൾക്കാര്? അവരുടെയൊക്കെ ഹൃദയചക്രം ഒരു പരിധി വരെ നല്ലതാണ്. വിശ്വമാനവികത ഇൻബോൺ ഹീലർ ആവുക എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ നല്ല നല്ല മനസ്സിന്റെ ഉടമകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റേക്കി പഠിക്കാനും നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ റേക്കി ചെയ്യാനൊക്കെ തോന്നുന്നത്. അല്ലെ പിന്നെ ഓ എനിക്ക് വല്ല വേറെ പണിയൊന്നുമില്ല എന്ന് ചിന്തിക്കും. മനസ്സിലായില്ലേ? എല്ലാത്തിനോടും എല്ലാവരോടും സ്നേഹവും കാരുണ്യവും എന്നാണ് ഈ ചക്രത്തിന്റെ കാര്യം കേട്ടോ. പിന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, ദേഷ്യം, വെറുപ്പ്, ക്രൂരത, സ്നേഹം, സന്തോഷം, സ്വഭാവം ഇതൊക്കെ ഈ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. പിന്നെ ഡയഫ്രത്തിന് താഴോട്ട് ഉള്ള മണിപ്പൂർ, ഡയഫ്രത്തിന് താഴെ, നമ്മുടെ ഡയഫ്രത്തിന്റെ ഡയഫ്രം എന്ന അവയവത്തിന്റെ താഴെ മണിപ്പൂർ ചക്ര, സ്വാധിഷ്ഠാന ചക്രം, മൂലാധാര ചക്രം, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ. ഈ ചക്രങ്ങളായിട്ട് ഇതിന് ബന്ധവും കൂടിയാണ്. ഇതിനൊക്കെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ഈ ചക്രത്തിന് കഴിയും. അപ്പൊ റേക്കി ഹീലറെ സംബന്ധിച്ച്, ഒരു റേക്കി ഹീലറെ സംബന്ധിച്ചിട്ട് ശാരീരിക, മാനസിക, ആത്മീയ, വൈകാരിക തലങ്ങളൊക്കെ ഹീൽ ചെയ്യുമ്പോ അനാഹത ചക്രയിൽ ഹീൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇപ്പൊ റേക്കി ഹീലർക്ക് വളരെ പ്രധാനപ്പെട്ട ചക്രമാണ് ഈ ചക്രം. ഇനി ഈ ചക്രം ഞാൻ പറഞ്ഞു അൺകണ്ടീഷണൽ ലവ് ആണ്, ആത്മീയതയാണ്, ആത്മീയതയുടെ ബാലപാഠമാണ്, കരുണയാണ്, സ്നേഹമാണ്, എല്ലാ ദേവി ദേവന്മാരുടെയും ദേവതമാരുടെയും ആവാസ ഭൂമിയാണ് എന്നൊക്കെ പറയും. ഇനി ഈ ചക്രം വളരെ മോശമായിട്ടാ പ്രവർത്തിക്കുന്നതിന് എന്തൊക്കെയായിട്ട് സ്ഥിതി, നമ്മൾ അതും കൂടി ചിന്തിക്കണമല്ലോ. ഹൃദയത്തിന്റെ പ്രവർത്തനം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനമൊക്കെ തകരാറുണ്ടാവും, അസുഖങ്ങൾ വരും. മാനസികമായിട്ട് എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, നെഗറ്റീവ് എപ്പോഴും ചിന്തിക്കുന്ന ആളുകൾ, വൃത്തികെട്ട വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, സ്വയം സ്വന്തമായിട്ട് നമ്മൾ ഉൾവലിഞ്ഞ് പോവുക, എല്ലാത്തിനോടും ഒരു അലസൻ മറ്റ് തണുപ്പായിട്ട് പ്രവർത്തിക്കുക, ഒന്നിനോടും സ്നേഹമില്ലാതെ ഹൃദയശൂന്യമായിട്ട് പ്രവർത്തിക്കുക, ആർക്കും ഒന്നും കൊടുക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും. എന്ത് ഉണ്ടെങ്കിലും എന്തെങ്കിലും പൈസയൊക്കെ ചോദിച്ചാലും കൊടുക്കില്ല. പിന്നെ ഇത് ഓവറായിട്ട് പ്രവർത്തിച്ചാലും പ്രശ്നങ്ങളുണ്ട് കേട്ടോ, അതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടേ ഇല്ല പറയാം. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഹൃദയാഘാതം, വാദരോഗങ്ങൾ, സന്തുലനം, വിഷാദ രോഗം ഇതൊക്കെ ഉണ്ടാവും. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ അനാഹത ചക്രയുമായിട്ട് ബന്ധപ്പെട്ടത്.
ഇപ്പൊ നമ്മള് ഹ്യൂമൻ ഓറയെ കുറിച്ച് പറഞ്ഞു, ഓറയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ചക്രങ്ങളില് അനാഹത ചക്ര വരെ എത്തി. ഇനിയോ ഇനി എന്താ ചെയ്യണോ? രണ്ടു മണിയായോ? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടതല്ലേ? എന്ത് ചെയ്യുന്നു സാർ? അപ്പൊ നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ, ഒന്നുകിൽ നാളെ ചെയ്യാം പോരെ. നാളെ ക്ലാസ് ഉണ്ടാവും. ഏതോ എല്ലാരും പോകുന്നതിന് മുമ്പിൽ ഒരു കാര്യം പറയാം, നാളെ അറ്റോൺമെന്റ് തരാമെന്ന പറഞ്ഞ രണ്ടു മൂന്ന് പേരുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് നാളെ കൊടുക്കാം, കാരണം ഇന്നിപ്പോ വൈകുന്നേരം മുതൽ അതിന്റെ സെറ്റിംഗ് ഒക്കെ ചെയ്യണം. ഞാൻ അവരെ വാട്സപ്പിൽ അറിയിക്കുന്നതാണ്. ഈ നാളെ അറ്റോൺമെന്റ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകള് ആളെല്ലാരും തന്നെ റേക്കി ഷവർ, ഗ്യാസോ മെഡിറ്റേഷൻ, റേക്കി ആക്ടിവേഷൻ 24 ഭാഗങ്ങൾ ചെയ്യാന്നുള്ളത്, റേക്കി പ്രൊട്ടക്ഷൻ, ഗ്രൗണ്ടിങ്, പോണ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്, ഞാൻ ഇന്നും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ആർക്കെങ്കിലും ഇപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ ക്ലാസ് നിർത്തുന്ന നമ്പറായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരൂ കേട്ടോ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ? ഇന്നത്തെ മോർണിംഗ് സെഷൻ അല്ലേ സാർ പറയുന്നേ? മോർണിംഗ് സെഷൻ അല്ല, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഗ്യാസോ മെഡിറ്റേഷൻ അറിയണമെന്നോ? ആക്ടിവേഷൻ അറിയാമോ? റേക്കി ഷവർ അറിയാമോ? പിരമിഡ് പ്രൊട്ടക്ഷനും 24 ഭാഗത്ത് റേക്കി ചെയ്യുന്ന സെൽഫ് ഹീലിംഗ് പോയിന്റുകളും അത് ചെയ്യുന്ന രീതികളും അറിയാമോ? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. സാർ സെൽഫ് ഹീലിംഗ് തൊട്ടുള്ള ക്ലാസ് എനിക്ക് ഇന്നത്തെ മിസ്സായിരുന്നു. ഇന്നത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ലാസ് വാട്സപ്പിൽ തന്നിട്ടുണ്ടോ? അതുണ്ട്. അത് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പാസ് ത്രൂ ചെയ്ത് പോയി എനിക്ക്, പക്ഷെ നോക്കണം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. അതൊന്നുകൂടെ ചെയ്യണം. ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് ബാക്കിയുള്ള ആളാണോ? ഈ പറഞ്ഞ ആൾക്ക് ബാക്കിയുള്ള ആളാണോ? അല്ലല്ല, ഞാനത് ഒന്നും ചോദിച്ചിട്ടില്ല. ഇല്ല ഇല്ല, അല്ല, അറ്റോൺമെന്റ് തരാൻ ബാക്കിയുള്ള ആളാണെങ്കിലേ ഞാൻ ഒന്നും കൂടെ ക്ലാസ് എടുത്ത് അവർക്ക് അറ്റോൺമെന്റിന് മുമ്പായിട്ട് അവരെ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, ആ അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ശരി ശരി. ആ അറ്റോൺമെന്റ് കിട്ടാൻ ബാക്കിയുള്ളവർക്ക് ഒന്നുകൂടെ ക്ലാസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൂന്നര മണിക്കൊക്കെ ഒന്നുകൂടി ആ ക്ലാസ് മാത്രം വെച്ച് തരാൻ താല്പര്യമുണ്ട്. വേണമെന്നുള്ളവര് വാട്സപ്പില് മൂന്നര മുക്കാലിന്റെ ക്ലാസ്സിന് വരാൻ തയ്യാറാണ് എന്ന് എനിക്ക് വാട്സപ്പിൽ എഴുതിയിടണേ. എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ശരി, ഇപ്പൊ നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാലോ അല്ലേ? ശരി, എല്ലാവർക്കും നന്മകൾ കേട്ടോ. ശരി. Thank you.